Welcome to Disney's Kitchen. ഹായ് എവരിവോൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവല് ചേർത്തിട്ട് എങ്ങനെയാണ് കലത്തപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുക്കർ അപ്പം എന്നൊക്കെ പറയും. അപ്പം അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലതായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അവല്, 1/2 കപ്പ് അവല് 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവലെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളയോ അല്ലെങ്കിൽ ബ്രൗണോ ഏതെടുത്തിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 150 ഗ്രാം വരും കേട്ടോ, അത് കുറച്ച് വലിയ ശർക്കരയുടെ അച്ചാണ്. അപ്പോൾ അത് ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി നല്ലതായിട്ട് വാഷ് ചെയ്ത് അതൊന്ന് അരച്ചെടുക്കാം. അവലും ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇഡലി അരിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തരിതരിയായിട്ട് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അരി മുഴുവൻ ചേർത്ത് കൊടുത്തു, ഇതിലേക്ക് അവൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്കിതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, അതും 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതി. പിന്നെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്, ചെറിയ ജീരകം പൊടിച്ചതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, അതായത് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ശർക്കര, ആ ഒരു ശർക്കര പാനി നമ്മൾ ചൂടോടുകൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഒഴിച്ച ഭാഗത്തുള്ള മാവ് മാത്രമായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും ആ ഒരു ശർക്കരപ്പാനീൻ്റെ ചൂട് തട്ടിയിട്ട്. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലാണ് ഇത് ചുട്ടെടുക്കുന്നത്, അപ്പോൾ അതിനായിട്ട് കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എത്രയാണോ തേങ്ങാക്കൊത്ത് വേണ്ടേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കുക. അപ്പോൾ ഈ ഒരു നെയ്യ് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ടുണ്ട്, കുക്കറിൻ്റെ അരികളിലെല്ലാം ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, 1 പിടി തേങ്ങാക്കൊത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് 10-12 ചെറിയ ഉള്ളി എടുത്തിട്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു ചെറിയ ഉള്ളിയും കൂടെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൽ ഓഫ് ഫ്ലെയിമിലേക്ക് മാറ്റാം. വിസിലിടാണ്ട് കുക്കർ അടച്ചു വെക്കാം. 20 മുതൽ 1/2 മണിക്കൂർ വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല ചൂടാറിയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് ഇത് മാറ്റുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അകത്തു നിന്ന് അടക്കുന്ന കുക്കറിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം എടുക്കുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ആ കുക്കറിൻ്റെ അടപ്പ് എടുക്കുന്ന പോലെ ചെരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ഈസി പുറത്തു നിന്ന് അടക്കുന്ന കുക്കറിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അള്ളാ സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.